പുരാവസ്തുക്കളുടെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയ മോൺസണുമായി കെ സുധാകരന് അടുത്ത ബന്ധമെന്ന് തട്ടിപ്പിനിരയായ ഷമീറിന്റെ വെളിപ്പെടുത്തൽ. സുധാകരന്റെ സാന്നിധ്യത്തിലാണ് മോൺസണ് പണം നൽകിയത്. ദില്ലിയിലെ തടസ്സങ്ങൾ നീക്കാൻ സുധാകരൻ ഇടപെട്ടുവെന്ന് മോൺസൺ പറഞ്ഞുവെന്നും ഷമീർ ഞങ്ങളോട് സംസാരിച്ചു. അതെ, സുധാകരന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ അത് നമുക്ക് കൂടുതൽ, അതെ അതെ. അപ്പൊ അപ്പൊ അതിന് ഞങ്ങൾക്ക് സംശയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നിരവധി, അതെ, പണം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരാതിയിൽ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ പണം കൈമാറുമ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ നേരിട്ട് അറിയോ, അദ്ദേഹത്തിനെ ഇദ്ദേഹം മിസ്യൂസ് ചെയ്തിട്ട് കൊടുപ്പിക്കുകയാണോ, ഈ ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം കേട്ടിരിക്കുകയാണ്. അനൂപ് എന്ന് പറയുന്ന ഈ പരാതിയിലുള്ള കക്ഷിയാണ് ആ പണം നൽകിയത്. ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഒരു എൻ ആർ ഐ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം സുധാകരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. പിന്നെ അന്ന് പണം നൽകിയതിൻ്റെ, ഞങ്ങൾ ഈ 2021 വരെ പണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം അദ്ദേഹം ഈ സുധാകരൻ ഒരു തവണ ഞങ്ങൾ പണം നൽകുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം സുധാകരൻ അവിടെ വരാറുണ്ട്. സുധാകരൻ അതിൻ്റെ മുമ്പേയും വരാറുണ്ട്, ശേഷവും വരാറുണ്ട്. ഇദ്ദേഹവുമായിട്ട് നിരന്തരം ബന്ധമുള്ള ആളാണ്. വിശദാംശങ്ങൾ നൽകാനായി മുബഷീർ കോഴിക്കോട് വന്ന് ചേരുന്നു. മുബഷീർ, രൂക്ഷമായ ആരോപണമാണ് കെ സുധാകരനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ മോൺസൺ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ്റെ കൂടെ കെ സുധാകരൻ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഈ മോൺസന്റെ വീട്ടിൽ സന്ദർശകനായിരുന്നു. മാത്രമല്ല സുധാകരന്റെ സാന്നിധ്യത്തിലാണ് പണം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഷമീർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് തന്നെയാണ് മനു. അല്പസമയം മുമ്പാണ് ഈ ഒരു പരാതിക്കാരിൽ, ആറു പരാതിക്കാരിൽ ഒരാളായ ഷമീർ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ ഈ ഒരു തട്ടിപ്പുകാരനായ, പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു, ഇപ്പോഴും ബന്ധമുണ്ടെന്ന വളരെ ഒരു തുറന്ന പ്രഖ്യാപനം തന്നെ, തുറന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ ഷമീർ നടത്തിയിരിക്കുന്നത്. ഏതായാലും സുധാകരൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു പണം കൈമാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ മോൺസിനു വേണ്ടി നിലവിൽ ഡൽഹിയിലടക്കം ഇടപെടുന്നത് കെ സുധാകരനാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷവും ഈ ഒരു മോൺസൺ ഇത്തരത്തിലുള്ള ആളാണെന്ന് സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ അടക്കം അറിയിച്ചിരുന്നു. സുധാകരനെ തന്നെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ട് ശേഷവും അദ്ദേഹം അവഗണിക്കുന്ന ഒരു രീതിയാണ് തുടർന്നതെന്നും പരാതിക്കാരനായ ഷമീർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസനുമായി, ഈ ഒരു മോൺസനുമായി കെ സുധാകരൻ അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് പരാതിക്കാരിൽ ഒരാളായ ഷമീർ പറയുന്നത്. മാത്രമല്ല ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായും ഈ ഒരു മോൺസൺ ബന്ധം പുലർത്തിയിരുന്നതായും പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ പണം നൽകിയ സമയത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമാണത്, പണം നൽകിയ സമയത്ത് കെ സുധാകരൻ ഈ മോൺസന്റെ കൂടെ ഉണ്ടായിരുന്നെന്നും അതിനുശേഷം വഞ്ചിക്കപ്പെട്ട സാഹചര്യങ്ങളടക്കം സുധാകരനെ വിളിച്ച് ധരിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം അവഗണിക്കുന്ന അല്ലെങ്കിൽ ഫോണെടുക്കാത്ത രീതിയായിരുന്നു തുടർന്നിരുന്നതെന്നാണ് പരാതിക്കാരിൽ ഒരാളായ ഷമീർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നും, അതിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും, കൃത്യമായ ഇടപെടൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനെ ഈ ഒരു പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറ്റക്കാരനെ ആരോപിക്കപ്പെടുന്ന മോൺസനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു പരാതിക്കാരുടെ അടക്കം വെളിപ്പെടുത്തലിലൂടെ, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മനു, ശരി, ഷമീറിന്റെ വാക്കുകളാണ് കേട്ടത്. ഷമീറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കെ സുധാകരന് ഈ തട്ടിപ്പ് കേസിൽ പ്രതിയായ മോൺസനുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് സിബി കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. സിബി, ഈ പരാതിക്കാരന്റെ വാക്കുകളടക്കം നമ്മൾ കേട്ടു. അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ ഭാഗത്തു നിന്ന് നിരവധി ആരോപണങ്ങൾ സുധാകരനെതിരെ മോൺസനുമായി ചേർത്ത് ഉയർന്നു വരുന്നുണ്ട്. ദിവസങ്ങളോളം സുധാകരൻ മോൺസന്റെ വീട്ടിൽ താമസിച്ചിരുന്നതായി പറയുന്നു. സുധാകരനെ മോൺസൺ ചികിത്സിച്ചിരുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. സിബിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരാതിക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആകസ്മികമായി അവിടെ എത്തിപ്പെട്ട വ്യക്തിയല്ല കെ സുധാകരൻ. ഈ തട്ടിപ്പുകളടക്കം അറിയിച്ചിട്ടും പിന്നീടും സുധാകരന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് ഈ പരാതിക്കാർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു ബന്ധങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഈ മോൺസൺ ഇന്നലെ അറസ്റ്റിലാകുമ്പോൾ ഈ കെ സുധാകരനോടൊപ്പമുള്ള ഫോട്ടോ നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ മോൺസൺ മാവുങ്കലിൻ്റെ ഒരു സ്വഭാവം, എല്ലാ ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, സിനിമാ ബന്ധമുണ്ട്, പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട്, അങ്ങനെ നിരവധി ആളുകളുമായി ബന്ധം പുലർത്തുകയും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവരുമായിട്ടല്ല തന്നെ ഫോട്ടോ എടുത്ത് അത് മറ്റുള്ളവരെ കാണിച്ച് ഒരു വിശ്വാസം ഉണ്ടാക്കി തട്ടിപ്പ് എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു അത്തരത്തിലൊരു ഫോട്ടോ മാത്രമാണ് ഇതെന്ന് കരുതിയാണ് നമ്മൾ ഇന്നലെ ആ വാർത്ത അല്ലെങ്കിൽ ആ ഫോട്ടോ പുറത്തുവിടാത്തത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പരാതിക്കാർ തന്നെ പരസ്യമായി രംഗത്ത് വരുന്നു.
അതായത് കെ സുധാകരനുമായി ഈ മോൺസിന് അടുത്ത ബന്ധമുണ്ട് എന്ന് ഈ പരാതിക്കാർ തന്നെ പറയുന്നു. അവർക്കത് നേരിട്ട് അനുഭവമുണ്ടെന്ന് അവർ പറയുന്നു. അതാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനുമായി ഈ മോൺസൺ മാങ്കലിന് ബന്ധമുണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഈ പരാതിക്കാരുടെ ഒരു ഭാഗമുണ്ടായിരിക്കുന്നു. അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു, പരസ്യമായി പറഞ്ഞിരിക്കുന്നു. കൂടാതെ പരാതിയിലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും അവർ അത് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഇവർ പറയുന്നത് താൻ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞാണ് ഈ മോൺസൺ മാവുങ്കൽ കെ സുധാകരനെ ഏകദേശം 10 ദിവസം ചികിത്സിച്ചു. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ കെ സുധാകരൻ താമസിച്ചായിരുന്നു ചികിത്സ നടത്തിയതെന്നുള്ളതാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. അത് തനിക്കറിയാം. മാത്രമല്ല ഈ ഡൽഹിയിൽ ഈ നിയമക്കുരുക്കൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയമ ഡൽഹിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കെ സുധാകരൻ ഇടപെട്ടു എന്ന് തനിക്കറിയാം. ഇടപെട്ടതായും ഇയാൾ പറയുന്നു. അങ്ങനെ കെ സുധാകരനുമായി ഇയാൾക്ക് വർഷങ്ങളായി ബന്ധമുണ്ട്. ഈ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് പുറത്തറിഞ്ഞ ശേഷവും അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി പേരെ 2017 മുതൽ 2021 വരെയാണ് ഇവർ വിവിധ ഘട്ടങ്ങളിലായി പണം നൽകിയത്. പക്ഷെ പിന്നീട് ഈ പണം ഇവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയി. ഈ സമയത്തെല്ലാം തന്നെയും കെ സുധാകരനുമായി മുൻപും ശേഷവും ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഈ കെ സുധാകരൻ അടക്കമുള്ള ആളുകളുമായുള്ള അതോടൊപ്പം തന്നെ ലാലി വിൻസന്റ്, കെ പി സി സിയുടെ മുൻ വൈസ് പ്രസിഡന്റായ ലാലി വിൻസന്റ്, ഹൈബിഡൻ എം പി അടക്കമുള്ള പ്രമുഖരുമായിട്ടുള്ള ഫോട്ടോയും പ്രമുഖരുമായിട്ടുള്ള ബന്ധമല്ലാതെ തന്നെയും നേരിട്ട് ഇവരെ ഇവർ കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇത്തരത്തിൽ കോടികൾ ഇവർ ഇദ്ദേഹത്തിന് ഈ ഇത്തരത്തിൽ ബോൺസൺ മാവുങ്കലിന് നൽകാൻ തയ്യാറായതെന്നും ഇവർ പറയുന്നു. എന്തായാലും കെ സുധാകരൻ അടക്കമുള്ളവർക്ക് ഈ മോൺസൺ മാവുങ്കലുമായി കേവലം ഒരു ഫോട്ടോയിൽ മാത്രം കാണുന്ന ബന്ധമല്ല, മറിച്ച് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെ പുറത്തുവരുന്നു. ആ മൊഴികളും ആ പരാതിയും പുറത്തു വന്നിരിക്കുകയാണ് മനു. ഇപ്പോൾ ഈ മനു ഇപ്പോൾ ഈ മോൺസൺ മാവുങ്കലിന്റെ മനു ഇപ്പോൾ കോടതിയിൽ ഈ മോൺസൺ മാവുങ്കലിന്റെ ഒരു ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ അഡീഷണൽ സി ജി എം കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തെ 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷയിലും ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ, അതായത് ഇതിലെല്ലാം തന്നെയും തനിക്കെതിരായ പരാതിയിൽ കഴമ്പില്ല തെളിവില്ലാതെ ചൂണ്ടിക്കാട്ടുകൊണ്ട് ഈ പ്രതിഭാഗവും ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയെല്ലാം തന്നെയും അഡീഷണൽ സി ജി എം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഈ മാവുങ്കലിനെ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ വേണമെന്നും ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതും ഇനിയും നിരവധി പരിശോധനകൾ വേണ്ടിവരുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കേസിൽ കൂടുതൽ തട്ടിപ്പുകാർ ഇനി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും പരാതിക്കാർ നിരവധി പേരുണ്ടെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് മനു. അതിൽ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നും ഈ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ചെല്ലാം തന്നെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ശരി ശരി, സി ബി ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കെ സുധാകരനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. വെറും ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് തങ്ങൾക്ക് നേരിട്ട അനുഭവമാണ് ഈ പരാതിക്കാർ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്.